ഈശോമശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വചന ശുശ്രൂഷയ്ക്ക് പ്രത്യേക സ്വാഗതം കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട, പതിവില്ലാത്തൊരു സ്വാഗതം ഒന്നല്ലേ. അതെ, പുതിയ പുതിയ ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് സ്വാഗതം. പഴയവർക്ക് സ്വാഗതമില്ല, നമ്മളൊരു കുടുംബാംഗങ്ങളാണ്. അല്ലേ ലൂയ്യ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമുക്കൊരു കാര്യം ചെയ്താലോ, ഒരുപാട് പ്രാർത്ഥന നിങ്ങളുടെ മെയിലിൽ പലരും അയക്കുന്നുണ്ട്. പ്രാർത്ഥന നിങ്ങൾ മെയിലിൽ അയക്കുന്നതിന് നല്ലത് കേട്ടോ, മുഴുവൻ നേരത്തെ പോസ്റ്റ് ചെയ്യുന്നേക്കാളും. അപ്പോൾ സഹോദരങ്ങളെ, ആ ഓരോ നിയമങ്ങൾക്കും നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. അപ്പോൾ നമ്മൾ, ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ ഇത്. ഇതെന്ന് വെച്ചാൽ ഈ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന, അല്ലാതെ അച്ഛൻ്റെ പ്രത്യേക സദ്യയോ കഴിവോ ഒന്നുമല്ല. എല്ലാം ദൈവം തരുന്ന കാരണമാണ്. ഞാനിങ്ങനെ ആശീർവാദം തരുന്നത് മാത്രമേ ഉള്ളൂ, എല്ലാം ഈശോ എല്ലാം ചെയ്യുന്നത്. നമുക്ക് ഒരുമിച്ച് അപ്പോൾ പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇത്രയും പേര് ഒരുമിച്ച് പ്രാർത്ഥിക്കും, ഈശോ അങ്ങോട്ട് അത്ഭുതം ചെയ്യും. അത്ഭുതം എന്ന് പറഞ്ഞാൽ ഭൗതികമായ അത്ഭുതം മാത്രമല്ല, ഒരുപാട് മേഖലകളിൽ. അതുതന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, ഇന്ന് നമുക്ക് മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കാം. ഒരുപാട് പേര് അങ്ങനെ പ്രാർത്ഥന നിയോഗം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. ഒരുമിച്ച് നന്മ പറഞ്ഞാലും ചില നന്മ നിറഞ്ഞ മറിയാമയെ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാണ്, അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം മനുഷ്യനെ പോലെയല്ല, പെട്ടെന്ന് അങ്ങോട്ട് കൈവടിയല്ല. ആ അർത്ഥത്തിലാണല്ലോ എന്താ തലക്കെട്ടിട്ടിരിക്കുന്നത്. 2 തിമോത്തി 2:13 അതിലെ വചനം. അവരുടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, നാം അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക ദൈവത്തിന് സാധ്യമല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങൾ പലരും ഇപ്പോൾ വിദേശ രാജ്യത്ത് ശുശ്രൂഷ ചെയ്യുന്നവർ, അല്ലെ പലവിധ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ടവർ, നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ച്, നന്നായിട്ട് ധ്യാനം കൂടി, വചനം വായിച്ച്, ആത്മീയ ഉപദേശം തേടി, അല്ലെങ്കിൽ സന്ദേശം എടുത്തൊക്കെ പ്രാർത്ഥിക്കുന്നവരിൽ നിന്ന് അതെല്ലാം സ്വീകരിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന് ശക്തമായ പ്രചോദനം കിട്ടി, ഓക്കെ നന്നായിരിക്കും എന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരുപക്ഷെ ബുദ്ധിമുട്ടോ, തടസ്സങ്ങളോ, വിഷമങ്ങളോ, പോരായ്മകളോ വരുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട മകനെ മകളെ, നീ സങ്കടപ്പെടേണ്ട. അത് ദൈവം ചിലപ്പോൾ ഒരു ഞെരുക്കത്തിൻ്റെ കാലത്തോടെ കടത്തിവിട്ടാലും ആത്യന്തികമായിട്ട് ദൈവം നമുക്ക് ദൈവം പറഞ്ഞിട്ട് ചെയ്തതാണോ, നീ വിഷമിക്കരുത്. കാരണം ദൈവം മനുഷ്യനല്ല, മനുഷ്യൻ വാക്കൊക്കെ മാറ്റും, പക്ഷേ ദൈവം അങ്ങനെ കർത്താവ് പറയാം, നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ഞാൻ വിശ്വസ്തനായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ചെറിയതുണ്ടായെന്ന് വിചാരിച്ചുകൊണ്ട് ദൈവം എല്ലാം തട്ടിക്കളയുന്ന നിങ്ങൾ വിചാരിക്കരുത്. ദൈവം പെട്ടെന്ന് ഇങ്ങനെ കൈവിടുന്ന ആളല്ല, അതല്ല വചനം പഠിപ്പിക്കുന്നത്. കാരണം തന്നെ തന്നെ ദൈവം പറഞ്ഞാൽ ആ കാര്യം അങ്ങനെ തന്നെയാണ്, അപ്പം തന്നെ തന്നെ നിഷേധിക്കാൻ സാധ്യത. അപ്പോൾ ദൈവം മറ്റു വഴികളിലൂടെയാണെങ്കിലും ചിലപ്പോൾ ഒരു പാളിച്ച നമുക്ക് വന്നാലും അതിലെല്ലാം മാറ്റി ദൈവം കൊണ്ടുപോകും. ധൈര്യമായിരിക്കും, ഈശോ അല്ലേ പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. കർത്താവ് ദൈവമേ, ഇന്ന് ആശീർവദിക്കുക മക്കളില്ലാത്ത ദമ്പതികളെ, പ്രത്യേകം ആശീർവദിക്കുക ഈശോയുടെ നാമത്താൽ. അവിടുന്ന് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണമേ. എല്ലാ തടസ്സങ്ങളും, രോഗവും, അന്ധകാര വീടുകളും ഓരോരുത്തരുടെ യേശു നാമത്തിൽ ബന്ധിക്കും വിട്ടുപോട്ടെ. ഓരോരുത്തരിലും കൃപ നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.